നമസ്കാരം. ഒരു വീടിന് ചുറ്റും പല രീതിയിലുള്ള ഊർജങ്ങൾ വ്യതിചലിക്കുന്നതാണ്. ഇവ വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ നെഗറ്റീവ് ഊർജമാണെങ്കിൽ അവ പുറത്തേക്ക് പോകേണ്ടതാകുന്നു. എന്നാൽ പോസിറ്റീവ് ഊർജം വീടുകളിൽ പ്രവേശിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. വീടിന് ചുറ്റും ചില മരങ്ങൾ നട്ടു വളർത്തുന്നതിലൂടെ വീടിന് ചുറ്റുമായി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാണ്. ഇതിൽ ചില മരങ്ങൾ അതീവ ശുഭകരമാകുന്നു. എല്ലാ വീടുകളിലും തുളസി നട്ടു വളർത്തി പരിപാലിക്കുന്നതാണ്. എന്നാൽ ഇതേപോലെ നട്ടു വളർത്തി പരിപാലിക്കേണ്ട ചില മരങ്ങൾ ഉണ്ടാകുന്നു. ഇവയുടെ പരിപാലനത്താൽ ജീവിതത്തിൽ ഉയർച്ച കൈവരുന്നതാകുന്നു. അത്തരത്തിൽ ഒരു മരം വീടിൻ്റെ ഒരു പ്രത്യേക ദിശയിൽ നട്ടു വളർത്തുന്നത് വളരെ ഉത്തമമാകുന്നു. ഈ മരം ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ പുതുവർഷാരംഭത്തിൽ ഈ മരം ഏവരും വീടുകളിൽ നട്ടു വളർത്തുവാൻ ശ്രദ്ധിക്കുന്നത് അത്യുത്തമമാകുന്നു. ഈ മരം ഏതാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മരങ്ങൾ വാസ്തുപ്രകാരം ഓരോ ദിശയ്ക്കും ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ചില ദിശകൾ അതീവ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. പ്രത്യേക ദിശയിൽ പ്രത്യേക സസ്യങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. എന്നാൽ മരങ്ങൾ നാം നട്ടു വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ ദോഷം ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ഇതിൽ വായുവുമായി ബന്ധപ്പെട്ട ഒരു ദിശയാണ് വടക്ക് പടിഞ്ഞാറ് ദിശ. ഈ ദിശയിൽ ചില മരം കൃത്യമായി പറഞ്ഞാൽ ഒരു മരം നടുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഈ മരം നടുമ്പോഴും ചില കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മരം ഏതാണ് എന്നും ഈ മരം നടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മാവ് ഒരു വീട്ടിൽ നട്ടുവളർത്താൻ ഉത്തമമായ മരങ്ങളിൽ ഒന്നാണ് മാവ്. മാവിന് അനേകം ഔഷധ മൂല്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവയുടെ ഇലകളിൽ തട്ടിവരുന്ന കാറ്റ് വീടുകളിൽ പ്രവേശിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. ഇതിലൂടെ വീടിന് ചുറ്റുമായാലും വീടിനകത്തായാലും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ സഹായിക്കുന്നതാണ്. അതിനാൽ വീടുകളിൽ നട്ടു പരിപാലിക്കുവാൻ ഉത്തമമായ മരങ്ങളിൽ ഒന്നാണ് മാവ്. വീടുകളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ മാവ് നടുന്നത് വളരെ ഉത്തമമാകുന്നു. ഇവിടെ മാവ് നടുന്നതിലൂടെ വായുകോണിൽ നിന്നും കാറ്റ് മാവിൽ തട്ടി വീട്ടിലേക്ക് പ്രവേശിക്കുകയും വീടുകളിൽ നിന്നും നെഗറ്റീവ് ഊർജം വഴിമാറി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാകുന്നു. ഇതിനാൽ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ ഉത്തമമായ ഒരു വൃക്ഷമാണ് മാവ്. അത് വായുകോണായ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നട്ടു പരിപാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മാവ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മുന്നിലായി ചില വീടുകളുടെ ദർശനം പടിഞ്ഞാറ് ദിശയിലോ അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്കോ ആകുന്നതാണ്. ഇത്തരത്തിൽ ദർശനമുള്ള വീടുകളിൽ മാവ് ഈ ദിശയിൽ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണ്ടി വരുന്നതാണ്. ഒരിക്കലും പ്രധാന വാതിലിന് നേരെയായി മാവ് വരാൻ പാടുള്ളതല്ല. ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങൾ മാറുന്നതല്ല. അതിനാൽ മാവ് നടുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് മാത്രം മാവ് അല്ലെങ്കിൽ മറ്റെന്ത് മരവും വീടിന് ചുറ്റും നട്ടു വളർത്തുമ്പോൾ ചില വാസ്തു നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2, 4, 6 എന്നീ സംഖ്യകളിൽ മരങ്ങൾ നട്ട് വളർത്തേണ്ടതാകുന്നു. ഒരിക്കലും ഒറ്റ സംഖ്യയിൽ മരങ്ങൾ നട്ട് വളർത്തരുത് എന്നും വിശ്വാസമുണ്ട്. അതിനാൽ മാവ് വായുകോണിൽ നടുമ്പോൾ മറ്റൊരു ദിശയിൽ ഒരു മാവ് കൂടി നടുന്നത് ഉത്തമമാകുന്നു. ഈ ദിശ ഏതാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ദിശ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒരു മാവ് നട്ടു വളർത്തുമ്പോൾ പടിഞ്ഞാറ് ദിശയിൽ ഒരു മാവ് കൂടി നട്ടു വളർത്തുന്നത് ഉത്തമമാണ്. ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ തെക്ക് ദിശയിലായാലും മാവ് നട്ട് വളർത്താവുന്നതാണ്. എന്നാൽ ഒരിക്കലും മാവ് വടക്ക് ദിശയിൽ അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ വളർത്താൻ പാടുള്ളതല്ല. ഇത് ദോഷമാണ്. അതിനാൽ രണ്ട് മാവ് നടുമ്പോൾ ഒന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലായാലും മറ്റൊന്ന് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടേണ്ടതാകുന്നു. എന്നാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കൂ. മാവിൻ്റെ ഇല. മാവിൻ്റെ ഇലകൾ വളരെ പ്രാധാന്യം ഉള്ളവയാകുന്നു.
അഞ്ച് മാവിന്റെ ഇല വീടിന്റെ പ്രവേശനവാതിലിന്റെ മുകളിലായി തൂക്കി ഇടുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വീടുകളിൽ പ്രവേശിക്കില്ല എന്നും വിശ്വാസമുണ്ട്. കലശം തയ്യാറാക്കുമ്പോൾ മാവിന്റെ ഇല അത്യാവശ്യം ആകുന്നതാണ്. ഫലങ്ങളുടെ രാജാവാണ് മാമ്പഴം. അതിനാൽ ഈ വൃക്ഷം വീടുകളിൽ വളർത്തുന്നതും ഫലം കായ്ക്കുന്നതും വളരെ ശുഭകരമാകുന്നു. അടുത്ത, മാവ് നടുമ്പോൾ ഒരിക്കലും വീടിനോട് ചേർന്ന് നടാൻ പാടുള്ളതല്ല. ഇങ്ങനെ നടുന്നത് ദോഷമാകുന്നു. ഇതിനാൽ സൂര്യപ്രകാശം വീടുകളിൽ ശരിക്കും ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരുന്നു. ഇതിനാലാണ് ഇങ്ങനെ പറയുന്നത്. മാവ് നടുമ്പോൾ വീടുകളിൽ നിന്നും അല്പം ദൂരെയായി നടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ഒരു മരത്തിൻ്റെയും നിഴൽ വീടിന് പുറത്തായി വീഴരുത് എന്ന് വിശ്വാസമുണ്ട്. അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു. വളരും തോറും മാവ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വളർത്തുകയും അത് വളരും തോറും വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നും കൂടാതെ സമ്പത്ത് വർദ്ധിക്കും എന്നും വിശ്വാസമുണ്ട്. മാവ് വളർന്നാൽ ആ വീടുകളിൽ സൗഭാഗ്യം വന്നു ചേരും എന്നാണ് പറയുക. അതിനാൽ മാവ് വളരുന്നതും പൂവിടുന്നതും വളരെ ശുഭകരമാകുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ ഒഴിയുന്നതാണ്. ഫലം, മാവ് വളർന്നതിന് ശേഷം ആദ്യം കായ്ക്കുന്ന മാമ്പഴം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. ഇതിലൂടെ സർവൈശ്വര്യം വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. ക്ഷേത്രങ്ങളിൽ ഈ മാമ്പഴം സമർപ്പിക്കാൻ സാധിക്കാത്തവർ വീട്ടിലെ പൂജാമുറിയിൽ മാമ്പഴം നേദിക്കുക. ഇങ്ങനെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ മാമ്പഴം സമർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യവും വന്ന് ചേരുന്നതാണ്. ഗ്രാമദേവതയ്ക്കും മാമ്പഴം സമർപ്പിക്കുന്നത് അത്യുത്തമമാണ്. എല്ലാ വർഷവും ഒരു മാമ്പഴം ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ നേദിക്കുന്നതും അത്യുത്തമമാകുന്നു. ഇതിലൂടെയും സർവൈശ്വര്യം വീടുകളിൽ വന്ന് ചേരുന്നതാകുന്നു. ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം പൂക്കുന്ന പുഷ്പങ്ങളെക്കുറിച്ച് മുൻപ് വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.